Hi friends, welcome to Dhanya's vlog. Ellarum sugayirikkunnallo, njan ivide sugayirikkunnu. Appo innu vannittullathu oru endha paraya chickenum mottayum vechittulla oru special recipe aanu ṭa. Ellarum onnu try cheythu nokka. Endha chale nammal ippo veettilokke korchu chicken okke baaki vannu nammal fridge il vechu. Appo pinne namukku korchu chicken ullo endha cheyyanu vicharikkile. Appo nammal adile mottayum koodittittaanu vekkunnathu. अब आ मुट्टें कूड़े इडेयुम्बो नमुक्क ऐकदेशम वीट्टिल विळंबानुळ्ळ संभवम रेडी आवुम अब अदेंगने उंडाक्कुन्नत नमुक्क काणाम अब वीडियोयिलेक्क पोवुन्नतिन मुंप नम्मुटे चानल आद्यमायिट्ट काणुकयाणेंकिल प्लीस लाइक शेयर एंड सब्सक्राइब पिन्ने बेल ऐकण प्रेस चेय्युम्बो अतिल ऑल एन्न ऑप्शन सेलक्ट चेय्यणे एन्नाल मात्रमे ञान इडुन्न वीडियोस निंगल्क्क नोटिफिकेशन आयिट्ट वरुवुळ्ळु अब नमुक्क वीडियोयिलेक्क पोवाम फ्रिड्जिल वो या फ्रिड्जिल वो एंजा कुछ नारंगीर उपे कुछ मुलग पड़ी कुछ मजपड़ी मारिनेट या फ्रिड्जिल वे अब नमुके अगर सूक्षा ई चिकन और बैड स्मेलो अगर वरी वो अल नाईटे कुछ एर पुलियमेंट कूड़ल कुछ मतो अगर कुरचे वाणिद अब अदड़े वे वेद मुटा अद ओर आवश्यना वेक इत या मुका को चिकन अब इतर ओपद मुटा या इन नमुक इत वरत मुट अब वरते नमुक ऑयल या ऑयल वेलच्णे काटी बेटर तोर डिशि ऑयल अब वेलच्ण कुमार या ऑयल मे इत पुंगी वैच मुट अब नमुक वरते अदरान वरत वरण अत्यावश्यम ब्राउन कलर आवे वरती मुटा ब्राउन कलर वन इन नमुक कोरी वरते नमुक मेटा करवेपिंडल आदि पचमुगरुरी अरचा मारी निकल कुछ कूटी कुछ कूटी नमुक वैलिया या मूल वैलिया अत्यावश्य वलिप अरुक अद नाईट मूच वरटे अब वो वेट नमुक इन्हें कुछ उपटो कुछ नमुक उपड़ वेगम वाड़ी वरा वेट नमुक कुछ उपड़ी वरटे अब वे वेट वाड़ी वन उी टाइम नमुक रू टीसपूण इंजीन वूड़ी अरचुटी नाईट मूत वह लाइट ब्रउण कलर इन नमुक चेक अब आदमी नमुक मजपड़ी चेक मजलपड़ी और अर टीसपू मा अर टीसपूण नमुक मलपड़ी चेरत मलपड़ी और रुपूण रुपू मलपड़ी वे मुलग पड़ी मुलग पड़ी नमुक मूं टीसपूण इटक नमुक नाईटक पचमण नमुक तक
തക്കാളി ഇതാ ഒരു നാല് തക്കാളി എടുത്തതാണ് ഒരു അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ് കേട്ടോ അത് നമുക്ക് ചേർക്കാം ഇനി ഇത് നല്ല എന്താ പറയുക എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ എന്നിട്ട് ഒന്ന് യോജിക്കുന്ന പോലെ ആവണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഞാനിത് അടച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ആ തക്കാളി ഒന്ന് ജ്യൂസി പരുവായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് ഇളക്കി നോക്കി നോക്കാം അപ്പോൾ അതാ ഉണ്ടോ ഒന്ന് ആയി വന്നിട്ടുണ്ട് കുറച്ച് നേരം അനങ്ങാണ്ട് വെച്ചാൽ മതി അപ്പോൾ അത് അതുപോലെ ആവും അപ്പോൾ കണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി നന്നായിട്ട് ജ്യൂസി ആയിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദാ ഇട്ട് കൊടുക്കാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഒക്കെ ഇളക്കി നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് സിം ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കണം എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം എന്നിട്ട് വരാം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നിട്ട് വരാം കുറച്ച് സാധനം പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്കത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം എടുക്കുന്നുണ്ട് 1 ടീസ്പൂണ് അയമോദകമാണത് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നല്ലൊരു ഫ്ലേവറും ആണ് പിന്നെ വയറിനും നല്ലതാണ് വേണ്ടത് 1/4 ടീസ്പൂണം എന്താ പറയുക ചെറിയ ജീരകം കേട്ടോ ചെറിയ ജീരകം 1/4 ടീസ്പൂണ് കുരുമുളകാണ് കുരുമുളക് ഒരു 1 ടീസ്പൂണോളം എടുക്കാം ഇതൊന്ന് പൊടിച്ച് വരാം നമുക്ക് ഒന്ന് തുറക്കാം അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വയ്ക്കണം വെന്തിട്ടില്ല കുറച്ച് നേരം കൂടി വേണം അതാ അടച്ചു വയ്ക്കുന്നുണ്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ നമുക്ക് ഒരു സംഭവം ചേർക്കാനുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം ഇതൊന്ന് കണ്ടോ ഒരു ഈ പരുവം വരും ഒന്ന് ആ വെള്ളം ഒന്ന് പൊന്തി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഈ ടൈമിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു 1.5 കപ്പ് വെള്ളം കേട്ടോ അത്രയാണ് വേണ്ടത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടും നമുക്കത് അടച്ചു വയ്ക്കണം ഇനി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ടൈമിൽ നമുക്ക് ഇതിൽ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി കിടന്നിട്ട് ഒന്ന് സെറ്റായിട്ട് വരട്ടെ ഇളക്കി കൊടുക്കാം ഒന്നും ആവില്ല നമ്മൾ വറുത്തെടുത്തതുകൊണ്ട് അതിലേക്ക് ഈ ടൈമിലാണ് അതിലേക്ക് നമ്മുടെ എന്താ പറയുക എരിവും പുളിയും ഉപ്പും ഒക്കെ ആ മുട്ടയും കൂടി വലിച്ചെടുക്കും അപ്പോൾ വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ ഇനി അടച്ചു വയ്ക്കണം അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തുണ്ടായിരുന്നുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പിടുക അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി വേണ്ടത് ഉലുവയുടെ പൊടിയാണ് ഉലുവപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് വറുത്ത് വെച്ച ഉലുവപ്പൊടിയാണ് അതിട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ് അതിട്ട് കൊടുക്കാം അതൊരു 1/2 ടീസ്പൂൺ കേട്ടോ അത്ര മതി ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം
ഇളക്കിക്കൊടുക്കാം. നമ്മുടെ കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. കസൂരി മേത്തി നന്നായിട്ട് എന്താ പറയുക കുറച്ചൊരു കുറച്ചെടുക്കാം, എന്നിട്ട് അതൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവർ വരും ഈ കസൂരി മേത്തി ഇടുമ്പോഴൊക്കെ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ അവസാന ഘട്ടമായി തുടങ്ങിയിട്ടോ കറി. ഇനി നമുക്ക് വേണ്ടത് ഇതാ മല്ലിയിലയാണ്. മല്ലിയില ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇതാ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൊടുക്കാം. നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ചല്ലോ ഒരു കുരുമുളകും ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ളത്, അതൊന്ന് വെതറി കൊടുക്കാം. ഇതിടുമ്പോഴും ഒരു വേറൊരു ഫ്ലേവർ വരും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ, നല്ല ഒരു ടേസ്റ്റാണ് ഈ ടൈമിൽ വരിക. അതിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മുഴുവൻ ഇട്ടിട്ടില്ല, കുറച്ച് ലേശം ബാക്കിയുണ്ട്. ബാക്കി എടുത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴാം നല്ലൊരു മണം വരും ഇതിടുമ്പോൾ. അതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്വയംഭൻ കറി എന്നൊക്കെ പറയില്ലേ, നല്ല എന്താ പറയുക റൈസിന് ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പം അതാ ഇനി ഇതിൽ ഒരു സംഭവം കൂടി ഒഴിക്കാനുണ്ട്, നാരങ്ങ നീര്. അപ്പം നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം. നമുക്കിതിലേക്ക് നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നമ്മളുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. എന്തായാലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ അതിൽ ആ മുട്ടയുടെ ഉള്ളിൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ പിടിച്ചിട്ട് അതിനും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക എഗ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ മുട്ടയുടെ ഉള്ളിലൊക്കെ ആ മസാലയൊക്കെ പിടിച്ചിട്ട് ചിക്കനും അതൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. ആ കസൂരി മേത്തിയുടെയും പിന്നെ നമ്മൾ ആ പൊടിച്ചിട്ടല്ലോ ആ ഒരു പൊടിയുടെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻ്റ് എനിക്ക് ഇടണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.